മിന്നും സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം. പിണറായി സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം നിരവധി നേട്ടങ്ങളാണ് സംസ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തെ മികച്ച സംരംഭക സംസ്ഥാനം എന്ന നേട്ടത്തിന്റെ നെറുകയിൽ മുത്തമിട്ടിരിക്കുകയാണ് കേരളം. ചെറുകിട ഇടതര സംരംഭക മേഖലയിലെ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് പദ്ധതിയായി കേരളത്തിന്റെ സംരംഭക വർഷം പദ്ധതി എന്ന് കേന്ദ്ര സർക്കാർ ഉയർത്തിക്കാട്ടിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചീഫ് സെക്രട്ടറിമാരുടെ ദേശീയ കോൺഫറൻസിലാണ് കേരളത്തിന് ഈ അംഗീകാരം ലഭിച്ചത്. ഇതോടെ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹിക ക്ഷേമം, ടൂറിസം, IT മേഖലകൾക്കൊപ്പം കേരളത്തിന്റെ വ്യവസായ മേഖലയും ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടു. സംസ്ഥാന വ്യവസായ മേഖലയ്ക്ക് ദേശീയ തലത്തിൽ ഇത്തരമൊരു അംഗീകാരം ഇതാദ്യമാണ്. 2022-23 സാമ്പത്തിക വർഷം സംസ്ഥാനത്ത് 100,000 സംരംഭകർക്ക് തുടക്കമിടുക എന്ന ലക്ഷ്യത്തോടെ വ്യവസായ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സംരംഭക വർഷം. ഏപ്രിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത പദ്ധതി 8 മാസത്തിനുള്ളിൽ തന്നെ 100,000-ലേറെ സംരംഭകർക്ക് തുടക്കമിട്ട് ലക്ഷ്യം കൈവരിച്ചു. പദ്ധതി അംഗീകരിച്ച് 235 ദിവസം കൊണ്ട് ലക്ഷ്യം നിറവേറ്റപ്പെട്ടത് ദേശീയ വിലയിരുത്തലിൽ പ്രത്യേകമായി പരാമർശിച്ചു. ലക്ഷ്യം പൂർത്തീകരിച്ച ദിവസത്തെ കണക്കു പ്രകാരം 100,000-ലധികം സംരംഭകർക്ക് തുടക്കമായി. 6,282 കോടി രൂപയുടെ നിക്ഷേപം സംസ്ഥാനത്തിന് ലഭിച്ചു. 220,500 പേർക്ക് തൊഴിൽ ലഭിച്ചു. ജനുവരി 8 ലഭ്യമായ കണക്കുകൾ പ്രകാരം പദ്ധതിയിൽ ഉൾപ്പെടെ നിക്ഷേപം 7,261.54 കോടിയായി ഉയർന്നിട്ടുണ്ട്. സംരംഭകരുടെ എണ്ണം 118,509 തൊഴിലുകളുടെ എണ്ണം 256,140 മലപ്പുറം എറണാകുളം ജില്ലകളിലുമായി മാത്രം 20,000-ലേറെ തൊഴിലവസരം സൃഷ്ടിച്ചു. 10,000-ൽ കുറവ് തൊഴിലവസരം വ്യാവസായികമായി നിലവിൽ പിന്നിൽ നിൽക്കുന്ന കാസർഗോഡ്, ഇടുക്കി, വയനാട് ജില്ലകളിൽ മാത്രം. സംരംഭക വർഷം പദ്ധതി പല മാനദണ്ഡങ്ങൾ കൊണ്ടും ഇന്ത്യയിലെ പുതു ചരിത്രമെന്ന് വ്യവസായമന്ത്രി P. രാജീവും പറഞ്ഞു. സംരംഭകങ്ങൾ രൂപീകരിക്കാനെടുക്കുന്ന ചുരുങ്ങിയ സമയം, സർക്കാർ ഒരുക്കിയ പശ്ചാത്തല സൗകര്യം, സംരംഭകരായ വനിതകളുടെ എണ്ണം തുടങ്ങിയ പദ്ധതി സൃഷ്ടിച്ച റെക്കോർഡുകൾ പലതാണ്. അതേസമയം കേരളത്തിന്റെ നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തി നടനും MLA M. മുകേഷും രംഗത്തെത്തി. മികച്ച തൊഴിൽ സൗഹൃദ സംസ്ഥാനം, ഡിജിറ്റൽ ഇന്ത്യ സംസ്ഥാനം തുടങ്ങിയ 12 നേട്ടങ്ങളാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. എവിടെയും മുന്നിൽ ചരിത്രം തിരുത്തി കേരളം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുകേഷിന്റെ കുറിപ്പ് തുടങ്ങുന്നത്. നമുക്ക് മത്സരിക്കാൻ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനമില്ല. ഭക്ഷ്യസുരക്ഷയിൽ 3-ൽ നിന്ന് 6 പോയിരിക്കുന്നു. ചികിത്സ തേടി ആളുകൾ എന്തിനാ ചെന്നൈയിലേക്കും ഡൽഹിയിലേക്കുമൊക്കെ പോകുന്നത് സഖാവെ തുടങ്ങിയ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളും പോസ്റ്റിന് കീഴിൽ വന്നിട്ടുണ്ട്.